ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ റിജിൻ. ആർഫിയർ കിച്ചൻ എന്റർടൈൻമെന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോഴും തായ്ഫിൽ തന്നെ ഉള്ളത്. എൻ്റെ ഫസ്റ്റ് ലൊക്കേഷന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ ലൊക്കേഷനിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലൊക്കേഷന് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫേസ്റ്റ് ലൊക്കേഷൻ കണ്ടതിന് ശേഷം പിന്നെ ഈ വീഡിയോ കാണുക. എൻ്റെ ഫേസ്റ്റ് ലൊക്കേഷൻ്റെ വീഡിയോയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. തായ്ഫക്ക് കയറിയതിന് ശേഷം സ്പീഡ് ലിമിറ്റ് പറഞ്ഞാൽ 90 km/h. മുമ്പ് ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ക്യാമറ ഒക്കെ വെച്ച് ഫുൾ സെക്യൂർഡാണ്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്കും ക്യാമറ അടിക്കാൻ സാധ്യതയുണ്ട്. ബി കെയർഫുൾ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു അടിപൊളി ലൊക്കേഷൻക്കാണ്. വാദി ബസാദിൽ നിന്നാണ് പേര്. അറബി വേർഡാണ് വാദി. വാദിൻ്റെ ഇംഗ്ലീഷ് വേർഡ് വാലി, മലയാളത്തിൽ തായ്വാരം എന്ന് പറയും. മുമ്പ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങോട്ട് പോയി, നല്ല അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞിരുന്നു. ആ സ്ഥലം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് കാണണമെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമുക്ക് ഈ പോണ സ്ഥലത്തിൻ്റെ വ്യൂസും പിന്നെ പോണ വഴിയുള്ള വ്യൂസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. Oh, let me up with a bright smile on now. Put me in the dark, so won't get lost now. നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഇവിടെ കുറേ അമ്യൂസ്മെൻറ്റ് പാർക്സ് ഉണ്ട്. അതിൽ പെട്ട ഒന്നാണിത്. ഇവിടെ കൊറോണ ആയതുകൊണ്ട് ഇതൊക്കെ അടച്ചിരുന്ന് ഇപ്പോൾ രണ്ടാമത് ഒന്ന് റീസ്റ്റാർട്ട് ആയതാണ്. സൗദിയെ സംബന്ധിച്ചിട്ട് ഇതിങ്ങനെ റീസ്റ്റാർട്ട് ആക്കാം. എന്താ വെച്ചാൽ കൊറോണ ഒരു അവരുടെ കൺട്രോളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി 400-300 സംതിങ് ഒക്കെ ഉണ്ടാവുള്ളൂ. മുമ്പ് 2000 വരെ എത്തിയിട്ടുണ്ട്. കൺട്രോളിൽ എത്തിക്കണമെന്ന് വിചാരിച്ചിട്ട് ആരും ഗ്ലൗസും മാസ്കൊന്നും ഇടാതെ പുറത്തിറങ്ങിയത്. എല്ലാവരും കൊറോണയുടെ എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ട് വേണം പുറത്തിറങ്ങേണ്ടത്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന ഒരു പണ്ട് കാലത്തെ വീടാണ്. അത് പണ്ട് വെച്ചാൽ മണ്ണും ഈത്തപ്പനൻ്റെ ഓലും വെച്ചിട്ടാണ് വീടുകളൊക്കെ ഉണ്ടാക്കുന്നത്. അത് ഒരു പണ്ടത്തെ വീടാണ് ഈ കാണുന്നത്. ഒരു വലിയ വീടാണ്. ഇതൊരു തോട്ടം, കുക്കുംബറിൻ്റെ തോട്ടമാണ് ഈ കാണുന്നത്. നമുക്കതിൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ പെർമിഷനൊന്നുമില്ല. ഞാൻ അവിടെ അടുത്തേക്ക് പോകാൻ കുറേ ശ്രമിച്ചു, എന്നിട്ടും പോകാൻ കഴിയുന്നില്ല. അറ്റ്ലീസ്റ്റ് അതിൻ്റെ അടിഭാഗത്തെ വ്യൂവും കൂടി കാണിച്ചു തരാൻ കഴിയുന്നില്ല. ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഒരു സൗദിൻ്റെ കാർപോച്ചിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അടിപൊളിയായിട്ട് കോഴിക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പ്രാവിൻ്റെ കൂടും. ഞാൻ എനിക്ക് ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അവിടെ കുറേ നേരം നോക്കി നിന്നിനെ. അപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തോണു. ആ വീഡിയോസാണ് ഈ കാണുന്നത്. ഇതാണ് പ്രാവക്കൂട്. ഇതിൽ കുറേ പ്രാവുകളൊക്കെ ഉണ്ട്. ചിലത് അടിയിലുണ്ട്, ചിലത് മുകളിലുണ്ട്. ഞാൻ അതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്ക് അത് മൊത്തം പാറി കളിക്കുകയായിരുന്നു. ഇത് നമ്മളെ ലൊക്കേഷനിലേക്ക് പോകാനുള്ള വഴിയാണ്. നമ്മളെ ലൊക്കേഷനിലേക്ക് ഇനി എത്താൻ വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ നമുക്ക് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുള്ള വ്യൂസ് കാണാം. അപ്പോൾ നമ്മൾ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല സുന്ദരമായ വാദി, രണ്ട് മലകളുടെ ഇടയിൽ കൂടി വെള്ളം ഇങ്ങനെ ഒലിച്ചു വരിക. ജിദ്ദത്ത് അരവിൻ്റെ മാർഗത്തിനുണ്ട്. നമുക്കൊന്ന് ഇറങ്ങി നോക്കുക. ഇവിടെ 2-wheel ഇറക്കിയിട്ടുണ്ട്. കണ്ടിട്ട് 4-wheel ഇറക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. 2-wheel ഇറക്കിയാണ്ട് ആരെങ്കിലും കുടുങ്ങിയാൽ ഞാൻ ഒന്നിനും ഉത്തരവാദിയല്ല.
ഇവിടെ കുറച്ചാൾക്കാര് അവരുടെ വണ്ടി ഇറക്കിയിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. നാട്ടില് ഒരു റിവറിന്റെ അടുത്ത് ചെയ്യുന്ന മാതിരി ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇത് പൊളിയാട്ടോ, നല്ല തണുത്ത വെള്ളം. പിന്നെ വെള്ളത്തിന്റെ അടിയിൽ മണലും അതിന്റെ മേലെ ചെറിയ ചെറിയ കല്ലുകളും. എന്ത് രസമെന്നറിയോ, കുറച്ച് സൗദികൾ നിന്നുകൊണ്ട് ഇവിടെ ബാർബിക്യൂ ചെയ്യുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, അങ്ങനെ കുട്ടികളോട് കളിക്കണൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഇത്. ഈ വെള്ളം ഈ രണ്ട് മലകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ ഒഴുകി വരികയാണ്. ആ രണ്ട് മലകളും കംപ്ലീറ്റ് കല്ലുകളാണ്, ആ വലിയ വലിയ കല്ലുകൾ. ആ കല്ലുകളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കല്ലുകൾ കൊണ്ട് തടഞ്ഞു വെച്ചൊക്കെയാണ്. അപ്പൊ വീയൊന്നും ആർക്ക് കണ്ടാലും തോന്നും. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫോർ വീലർ മാത്രം പറ്റുള്ളൂ എന്ന്. ഇവിടെ ഒരു ജീപ്പ് ഇറക്കി എന്ത് രസമായിട്ടാ പോണെന്ന് നോക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണിത്. ഇവിടെ കുറച്ച് കുട്ടികൾ മീനിനെ പിടിക്കുന്നുണ്ട്. ഈ വെള്ളം ആ കല്ലിന്റെ മൂക്കൂടി ഇങ്ങനെ ഒലിച്ച് വരുന്ന എന്ത് രസം നോക്കൂ. മാത്രല്ല ഈ വെള്ളം എന്ത് തണുപ്പെന്നറിയോ, നമ്മള് ഐസിട്ട വെള്ളത്തേക്ക് കാലിട്ട അത്രക്ക് തണുപ്പുണ്ട് ഈ വെള്ളം. ആരെങ്കിലും ഇങ്ങോട്ട് തായ്ഫൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വന്നിന് നിങ്ങൾക്ക് നഷ്ടാവൂല, അത്രയ്ക്ക് രസമുള്ള സ്ഥലമാണ്. വരുമ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം വരാൻ. അതിൻ്റെ ലൊക്കേഷന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ഇവിടെ തുമ്പികളൊക്കെ ഉണ്ട് കേട്ടോ, നാട്ടിൽ റിവർ സൈഡ് ചെന്ന് നിൽക്കുന്ന മാതിരി ശരിക്കും ഒരു ഫീൽ ഉണ്ട്. അപ്പൊ ഇത്രക്കുള്ള ഇവിടെ കാണാന്. പിന്നെ ഞാനിവിടെ ഫസ്റ്റ് പറഞ്ഞല്ലോ ഈ വീഡിയോയില് ഒരു സർപ്രൈസ് ഉണ്ട്, അത് ഞാനിവിടെ അൺബോക്സ് ചെയ്യാണ്. ആമിയെ ഒരു പാട്ട് പാടിയിരുന്നു, ഓൾ ഐഡിയൊക്കെ പാടിയതാണ്. കുറെ ദിവസം ഉണ്ട് എൻ്റെ ചാനലിൽ ഇടണം ഇടണം വിചാരിച്ച് നിൽക്കണ്. ആ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. പാട്ട് അവള് അവളെ ഐഡിയൊക്കെയാണ് പാടിക്കഴിഞ്ഞു, ഞങ്ങൾ ജസ്റ്റ് പഠിപ്പിച്ചെടുത്തിട്ടുള്ളൂ. നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ തായ്ഫിൽ വേറൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യണ ഒരു അടിപൊളി ലൊക്കേഷന് വീഡിയോ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അതുവരെ എൻ്റെ ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. From Thai Riverside, this is Rusin Ahmed signing off. Bye-bye.